ഇതിപ്പോ എത്ര പേപ്പർ എടുത്ത് മടക്കാൻ വേണ്ടി മൂന്നെണ്ണം മൂന്നെണ്ണം നേരെ വെച്ചിട്ട് ഇതുപോലെ വിശറി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മടക്കി ഇങ്ങനെ നടുക്ക് ഒരു പിൻ ചെയ്ത് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ നൈസ് ആയിട്ടുള്ള പേപ്പറാണ് വാങ്ങുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വരും. അതും അവളുടെ കയ്യിൽ ഇരിക്കുന്ന അത്ര നൈസ് ആയിട്ടുള്ളതല്ല. കൊറേ പൂവുകൾ ഉണ്ടാക്കിട്ടുണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂവെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ ഇതാ ഇതുപോലത്തെ പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഇതുപോലത്തെ പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും പിറന്നാളിന് ഇതുപോലെ പേപ്പറെല്ലാം വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടു കൊടുക്കും കേട്ടാ. കാർഡെല്ലാം ഉണ്ടാക്കും. ഒരു എത്ര മാസം മുന്നേ തുടങ്ങും ചിന്ന? ഒരാഴ്ച. ഒരാഴ്ച മുന്നേ ഒന്നല്ല. ഈ മൂന്ന് ലെയറും ഇതുപോലെ വേർതിരിച്ചെടുക്കണം. ഇതാ ചിന്നു ചിന്നല്ല, ഞാൻ കളർ പേപ്പർ കിട്ടുന്നതിന് മുമ്പേ വെറുതെ ട്രയല് നോക്കിയത്. ഇത് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് നൈസ് ആയിട്ടുള്ള പേപ്പർ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് വരും. ഇങ്ങനത്തെ പൂവ്, ഇങ്ങനത്തെ പൂവ് ഉണ്ടാക്കാൻ ഒന്നിത് എടുത്താന്നോ? അമ്മയും ഞാനും ഉണ്ടാക്കണം. അമ്മയുണ്ട്. ഇതാ ഇതുപോലെ ഹാർട്ടിന്റെ ചിഹ്നം വരച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അതേ ഷേപ്പിൽ തന്നെ എത്രണ്ണം വരയ്ക്കണം ചിഹ്നം? മിനിമം അഞ്ചെണ്ണം. മിനിമം അഞ്ചെണ്ണം വരയ്ക്കണം. അതും ഓരോന്നോരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനെല്ലാം മുറിച്ചിട്ടുണ്ട്. ഇനി തണ്ട് ഉണ്ടാക്കാനായിട്ട് എന്താ ഒരു ഗ്രീൻ പേപ്പർ എടുക്കണം. ശരി മാഡം. ആ ഇത് പകുതിയായിട്ട് മുറിക്കണം, ചുരുട്ടണം. എന്താ ഇതുപോലെ തണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവസാനം
പൂവിന്റെ ആദ്യത്തെ ഇതളായിട്ടുണ്ട്. ഇത് ഇങ്ങനെ മുഖം വെക്ക്, ഇങ്ങനെ മുഖം വെക്ക്. പിന്നെ ഞാൻ നോക്കാൻ ഇനി പറ്റും. ചുറ്റുന്നറിയാം ഇതിന്റെ നടുക്ക് ഇതുപോലെ വെക്കാൻ വേണ്ടി. പിന്നെ നബട്ട് തിന്നാൻ പോയ സമയത്ത് ഞാനൊരു പൂവ് ഉണ്ടാക്കി കേട്ടാ. പൂവ് റെഡി. ഇതാ ഉണ്ടാക്കാൻ എളുപ്പമാണ്, എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഇനി ഇതുപോലത്തെ പൂ ഉണ്ടാക്കാൻ പഠിക്കാം. എനിക്കറിയില്ലല്ലോ, അങ്ങനെ മടക്കാൻ അറിയാം. ഞാൻ കാണിച്ചു നമുക്ക് മടക്കാൻ അറിയതും ഇതിങ്ങോട്ട് മടക്കാന്ന് പറഞ്ഞു. ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് മടക്ക്. ഈ കോണും ഈ കോണും തമ്മില് ഇങ്ങോട്ടേക്ക് ചേർത്ത് വെക്കാം. നമുക്ക് വെച്ച് മടക്ക വെച്ച് എന്നിട്ട് ഇങ്ങനെ മടക്ക. എന്നിട്ട് ഞാനത് മുറിച്ച് മുറിച്ച് അപ്പൊ ഇങ്ങനെ കിട്ടി. എന്നിട്ടത് നിവർത്തണം. നിവർത്തിക്കഴിഞ്ഞാല് ഇങ്ങനെ കിട്ടാം. ഇവിടെ ഇങ്ങനെ കൊറേ മടക്കുണ്ടാവും. അതിന്റെ അത് ഏതെങ്കിലും ഒരു മടക്കിലൂടെ ഒരു ഇതളിന്റെ ഫുള്ളായിട്ട് ഈ നടുക്കൊരു പോയിന്റ് ഉണ്ടാവും. ഈ മടക്കിയതിന്റെ നടുക്കത്തെ പോയിന്റ് വരെ ഇങ്ങനെ മുറിക്കുക. എന്നിട്ട് അടുത്ത വരയില് പകുതി വരെ മാത്രമേ മുറിക്കാവുള്ളൂ അല്ലേ ചിന്ന. എന്നിട്ട് ആ ഒരു ഭാഗം മാത്രം മുറിച്ച് കളയുക. ഈ ഒരു ഭാഗം മാത്രം മുറിച്ചാല് ഇതിന്റെ ഈ അറ്റം ഇത് ഇവിടെ ഉണ്ടാവും. ഈ ഒരു ഭാഗം മാത്രമേ ഫുള്ളായിട്ട് ഈ നടുക്ക് വരെ മുറിക്കാൻ. ഇവിടെ പശ തേക്കണം.
ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെയാണ് ഈ പൂ ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ മുത്തെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് നല്ല ഭംഗിയാക്കാം. ഗ്രീറ്റിംഗ് കാർഡ്, ഗ്രീറ്റിംഗ് കാർഡ് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി, അത് കാണിച്ചു തരാം. ചിന്നുവിന്റെ അമ്മമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പറ മുഖം മറച്ചിട്ട് പറയില്ല. അമ്മമ്മയ്ക്കാണ് ആദ്യം ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇത് തുറക്കണം, ഇനി ഇതടക്കണം. എന്താ ലവ് യു അമ്മമ്മ, കൊറേ ഹാർട്ടെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെയുണ്ട്. ബൈ ദേവശ്രീ. ചിന്നു എന്നല്ലേ നിന്റെ പേര്. അതുപോലെ അടുത്തത് ശിവനന്ദയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതേ മോഡൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എനിക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ. മോളുടെ സ്കൂളിലെ ഫ്രണ്ട്സും അവരെല്ലാം ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി എന്നും പറഞ്ഞ് അവരും കുറെ കാർഡൊന്നും ഉണ്ടാക്കി തന്നിരുന്നു. അച്ഛനുവിന്റെ ഫ്രണ്ട്സ്. പേര് മാറ്റം ഉണ്ട് കേട്ടോ. അപ്പൊ ബർത്ത്ഡേ കാർഡായി, പൂവായി, എല്ലായി. ഇനി ബൊക്കെയോ? ആ ബൊക്കെ. ബ്ലൂന് മാച്ചിങ് കളർ ഏതായിരിക്കും? എന്തിനു വേണ്ടിട്ട്? ബൊക്കേന് വേണ്ടിട്ട്. ഇതെടുത്തോ മഞ്ഞ കളറ്.
ഇത് പോകും, മുറിഞ്ഞു പോകും. ആദ്യം എങ്ങനെ മുറിച്ചപ്പോ കിട്ടിയതൊന്ന് കാണിക്കണ്ടേ? എന്താ ഇങ്ങനെ കിട്ടി? ഒന്നും കാണുന്നില്ല, കൈ മറിച്ച് വെച്ച പിന്നെ എങ്ങനെ കാണണം? ഇങ്ങനെ ഏതൊന്നും മുറിച്ചപ്പം കിട്ടിയത്. ഇങ്ങോട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം. പിന്നെ അത് കളയല്ലേ, ഒരു ഇതിൽ നിക്കുന്നതാ. ഇതുപോലെ ഒരു ഭാഗത്ത് നിന്ന് മുറിച്ചെടുത്തപ്പോ എന്താ ഇതുപോലെ ഒരു ഈ വട്ടത്തിന്റെ താഴെ ഒരു വരയും കൂടി ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, ഇത് ഇതുപോലെ ഒരു വരയും കൂടി ഉണ്ട്. അത് കളഞ്ഞിട്ടുണ്ടല്ലേ? ഇല്ല, കളയൂല. എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ തുറന്നു നോക്കാം, പൊട്ടിപ്പോവാതെ വേണം തുറന്നു നോക്കാൻ അല്ലേ. ഇതുപോലെ കിട്ടി അല്ലേ. അമ്മ എല്ലാം മുറിച്ച് തന്നിട്ടുണ്ട്. ഇത് ഒരു പെൻസിൽ എടുത്തിട്ട്, ഇത് ഈ പെൻസിൽ തീരെ വലിയതാ, ഇങ്ങനെ ഇതിന്റെ എന്താ പറയാ, ഒന്ന് പറയാമേ, ഏതൊക്കെ ചുരുട്ടി കൊടുക്കണം. ചുരുട്ടി ഇത് ശരിയായിട്ടില്ല, ചുരുട്ടിയത് ഇത് ശരിയായ ഞാൻ ചെയ്യാൻ അങ്ങനെയല്ലേ ശരിയാവാ പോലെയാ. അതിനിങ്ങനെ മടക്കിയാ പോലെ ചിന്നു, എങ്ങനെങ്കിലും ചെയ്താ മതി. അത് സാരമില്ല, അങ്ങനെയല്ല മതി. ഫെവിക്കോളിന് എടുക്കണം, ഫെവിക്കോളിനെ എടുക്കണം. ഇതിന്റെ നടുക്ക് ഇങ്ങനെ കുറച്ച് ഒത്തിച്ച് കൊടുക്കണം, ഇങ്ങനെ വെക്കണം. ഇതിന്റെ മുകളിൽ ഒരെണ്ണം വെക്കണം. ഓക്കേ, വേറെ കൂട്ടിച്ചോ. ഇങ്ങനെയായി. ഇതിന്റെ മേലെയെല്ലാം പശയൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെയാണ് ഒട്ടിക്കണ്ടേ? ഇതെവിടെ ഒട്ടിക്കാൻ? ഇങ്ങനെ തുറന്ന് നോക്കുമ്പോ ഇതിങ്ങനെ തരും. കാണിക്കും. അമ്മമ്മേന്റെ ബൊക്ക റെഡിയായി, കാടു റെഡിയായി. ഇനി ഇത് വെക്കണം. ഇതാ ഈ പൂവും വെച്ച് ഈ പൂ കുറച്ച് പൊക്കണം. ഇത് ഒന്നും കൂടി ഉണ്ട്, ഇതും കൂടി. അപ്പൊ ബൊക്ക റെഡി, കാർഡ് റെഡി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക.